എല്ലാം ദിവ്യക്കെതിരാണ്. എ ഡി എം എന്ന നിലയിൽ യാതൊരു വീഴ്ചയും നവീൻ ബാബുവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലെന്ന വകുപ്പ് തല അന്വേഷണ റിപ്പോർട്ട് പി പി ദിവ്യയ്ക്ക് കൂടുതൽ കുരുക്കാവും. ദിവ്യയുടെ ജാമ്യഹർജിയിൽ വാദം പൂർത്തിയായതിന് പിന്നാലെയാണ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ഗീത ഇന്നലെ റിപ്പോർട്ട് നൽകിയത്. നവീൻ അനുകൂലമായ റിപ്പോർട്ടാണിത്. റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാളിന് കൈമാറിയ റിപ്പോർട്ട് സ്വന്തം കുറിപ്പോടുകൂടി റവന്യൂ മന്ത്രി കെ രാജന് കൈമാറും. ആത്മഹത്യ പ്രേരണ കേസിൽ പ്രതിയായ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയുടെ ജാമ്യഹർജിയിൽ 29-ന് വിധി. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി കെ ടി നിസാർ അഹമ്മദാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. യാത്രയപ്പ് യോഗത്തിലേക്ക് ദിവ്യയെ ക്ഷണിച്ചില്ലെന്ന് കളക്ടറുടെ മൊഴിയുണ്ട്. അഴിമതി ആരോപണം വേദിയിൽ ഉന്നയിക്കരുതെന്ന് ദിവ്യയുടെ കളക്ടർ പറഞ്ഞിരുന്നു. പരാതിയുണ്ടെങ്കിൽ നൽകാൻ വിജിലൻസും പോലീസ് സംവിധാനങ്ങളുമുണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ വാദം. പെട്രോൾ പമ്പ് അനുമതി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പരിധിയിൽ വരുന്നതല്ല. പമ്പ് ബിനാമി ഇടപാടാണ്. ദിവ്യയുടെ സാമ്പത്തിക താൽപര്യം അന്വേഷിക്കണം. ഉപഹാരം നൽകുന്ന സമയത്ത് ദിവ്യ എഴുന്നേറ്റ് പോയത് അപമാനിക്കാൻ ഉദ്ദേശിച്ചെന്നാണ് നവീൻ ബാബുവിന്റെ കുടുംബം വിശദീകരിച്ചത്. പമ്പിന് എൻ ഒ സി നൽകാൻ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ല. ഫയൽ നീക്കത്തിൽ എ ഡി എം ഒരുവിധ വീഴ്ചയും വരുത്തിയിട്ടില്ല. അപേക്ഷകനെ നിയമപരമായി സഹായിക്കുന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത് എന്നായിരുന്നു വകുപ്പ് തല റിപ്പോർട്ട്.